KGF എന്ന ബ്രഹ്മാണ്ട ഹിറ്റിനു ശേഷം ഇനി യഷ് കൈകോർക്കാൻ പോകുന്നത് ഏത് സംവിധായകനൊപ്പമായിരിക്കുമെന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ആ വാർത്ത വന്നത്. അതൊരു സംവിധായകനല്ല, സംവിധായികയാണ്. പേര് ഗീതു മോഹൻദാസ്. ഇതോടെ സോഷ്യൽ മീഡിയ മുഴുവൻ തിരഞ്ഞതും ഈ പേരാണ്. ആരാണ് ഈ ഗീതു മോഹൻദാസ്? കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്ന് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് നടന്ന ചോദ്യമാണിത്, ഹു ഇസ് ഗീതു മോഹൻദാസ്? ആ സമയത്ത് ഒരൽപ്പം അഹങ്കാരത്തിൽ തലയുയർത്തി മലയാളികൾ പറഞ്ഞു, അത് ഇവിടത്തെ കുട്ടിയാടോ, ദേ ഇത്ര ഉള്ളപ്പോ തൊട്ട് കാണുന്ന കുട്ടി. അക്ഷരാർത്ഥത്തിൽ അത്രയും ഉള്ളപ്പോൾ മുതൽ നമ്മൾ കാണുന്ന അതേ ഗീതു മോഹൻദാസ്. ടെലഫോണങ്ങളിന്റെ ദീപമോൾ ഇപ്പോൾ വളർന്നു വലുതായി യഷിനെ വെച്ച് സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമല്ലേ. യഷ് നായകനാവുന്ന അടുത്ത ചിത്രം സംവിധാനം ചെയ്യുക ഗീതു ആയിരിക്കുമെന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. എങ്കിലും സ്ഥിരീകരണമില്ലാത്തതിനാൽ പലരും വിശ്വസിച്ചില്ല എന്ന് വേണം പറയാൻ. എന്നാൽ പുതിയ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം 8 December രാവിലെ 9:55 ദിവസങ്ങൾക്ക് മുമ്പ് യഷ് പറഞ്ഞതോടെ ആരാധകരും ഉഷാറിലായി. അപ്പോഴാണ് ആരാണ് സംവിധായികയായ ഗീതു മോഹൻദാസ് എന്ന ചോദ്യം വലിയൊരു വിഭാഗം യഷ് ആരാധകർക്കിടയിൽ ഉണ്ടായത്. ടൈറ്റിൽ പ്രഖ്യാപനത്തിന് കൃത്യം 9 മിനിറ്റ് മുമ്പ് മുതൽ ഗീതു മോഹൻദാസ് എന്ന ഇംഗ്ലീഷ് സെർച്ച് ഗൂഗിളിൽ വന്നു തുടങ്ങി. രാവിലെ 10:02 ഏറ്റവും കൂടുതൽ പേർ ഈ പേര് ഗൂഗിളിൽ തിരഞ്ഞത്. കഴിഞ്ഞ ദിവസം 50,000+ സെർച്ച് വന്ന ടോപ്പിക്കുകളുടെ കൂട്ടത്തിലാണ് ഗൂഗിൾ ട്രെൻഡ്സ് ഗീതു മോഹൻദാസ് എന്ന പേര് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാളികൾക്ക് മാത്രമല്ല, സിനിമയെ ഗൗരവത്തോടെ സമീപിക്കുന്ന പലർക്കും സുപരിചിതമാണ് ഗീതുവിന്റെ പേര്. എങ്കിലും യഷിന്റെ ആരാധകർക്കിടയിൽ അതത്ര പരിചിതമായിരുന്നില്ല. നിരൂപക പ്രശംസയും പുരസ്കാരങ്ങളും നേടിയെങ്കിലും ഗീതുവിന്റെ ആദ്യ ചിത്രങ്ങൾ വലിയ വിഭാഗം പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നില്ല എന്നത് തന്നെയാണ് ഇതിന്റെ കാരണം. എന്നാൽ യഷ് ഗീതു മോഹൻദാസ് കൂട്ടുകെട്ടിലൂടെ ഒരേ സമയം ബോക്സ് ഓഫീസിലും അവാർഡുകളിലും റെക്കോർഡ് ഉണ്ടായേക്കാമെന്ന് പറഞ്ഞാലും അതിശയമില്ല. ടോക്സിക് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടാഗ് ലൈൻ എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ് എന്നാണ്. മാസും എന്റർടൈൻമെന്റും പൊളിറ്റിക്സും എല്ലാം ഉണ്ടാകാനിടയുണ്ടെന്ന് തോന്നിക്കുന്ന ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ. യഷ് 19 എന്നായിരുന്നു ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ താൽക്കാലികമായി നൽകിയിരുന്ന പേര്. വീഡിയോയിലൂടെയാണ് ടോക്സിക് എന്ന പേരിലാണ് ചിത്രം എത്തുക എന്ന സ്ഥിരീകരണമായത്. തന്റെ ആഖ്യാന ശൈലികളിൽ എപ്പോഴും പുതുമകൾ തേടുന്ന ഗീതു ഇത്തവണയും പതിവ് തെറ്റിക്കില്ലെന്ന് ഉറപ്പ്. ആദ്യ ചിത്രങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചെങ്കിലും സ്വന്തം രാജ്യത്തെ പ്രേക്ഷകർക്ക് കൂടുതലായി ഇഷ്ടമാകുന്ന തരത്തിലെ സിനിമ ചെയ്യണമെന്ന ഗീതുവിന്റെ ആഗ്രഹവും ഇതോടെ പൂവണിയുമെന്ന് കരുതാം. രണ്ട് വിപരീത ലോകങ്ങളുടെ സംയോജനമാണ് ടോക്സിക് എന്നും ഈ മാന്ത്രിക യാത്ര ആരംഭിക്കുന്നതിന്റെ ആവേശത്തിലാണ് താനെന്നും ഗീതു മോഹൻദാസും പറയും. ബാലതാരമായി തന്റെ കരിയർ ആരംഭിച്ച ഗീതു മോഹൻദാസ് നായികയായും നിരവധി ചിത്രങ്ങളിൽ വേഷമെത്തും. തുടർന്ന് അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത ഗീതു മടങ്ങിയെത്തിയത് സംവിധായികയുടെ കുപ്പായമണിഞ്ഞാണ്. 2009 കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വ ചിത്രമാണ് ആദ്യമായി സംവിധാനം ചെയ്തത്. കാഴ്ചയില്ലാത്ത ഹസ്ന എന്ന 5 വയസ്സുകാരിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗീതു ഒരുക്കിയ ഈ ചിത്രം വലിയ നിരൂപക പ്രശംസ നേടി. പിന്നീട് 2013 തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആദ്യ ഫീച്ചർ ചിത്രമായ ലയേഴ്സ് ഡൈസ് റിലീസ് ചെയ്യുന്നത്. ഗീതാഞ്ജലി ഥാപ്പയും നവാസുദ്ദീൻ സിദ്ദിഖിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രവും വലിയ അളവിൽ നിരൂപക ശ്രദ്ധ നേടി. കൂടാതെ മികച്ച നടിക്കും മികച്ച ഛായാഗ്രഹണത്തിനുമുള്ള ആ വർഷത്തെ ദേശീയ പുരസ്കാരങ്ങളും ചിത്രം കരസ്ഥമാക്കി. ബൾഗേറിയയിൽ വെച്ച് നടന്ന സോഫിയ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക ജൂറി പുരസ്കാരവും ലയേഴ്സ് ഡൈസിന് ലഭിച്ചു. വീണ്ടും ഒരു ഇടവേളയെടുത്ത ഗീതുവിന്റെ അടുത്ത സംവിധാന സംരംഭം മലയാളത്തിലായിരുന്നു. 2019 നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച മൂത്തോൻ പുറത്തിറങ്ങുന്നത്. അനുരാഗ് കശ്യപ് ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളി. സ്വവർഗാനുരാഗിയായ കഥാപാത്രത്തിന്റെ ആത്മസംഘർഷങ്ങളും പ്രണയവും ജീവിതവും എല്ലാം പറഞ്ഞ കഥ ലക്ഷദ്വീപും മുംബൈയും പശ്ചാത്തലമാക്കിയാണ് ഗീതു ഒരുക്കിയത്. നിവിന്റെയും റോഷൻ മാത്യുവിന്റെയും പ്രകടനങ്ങളും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. ആ വർഷത്തെ ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും ചിത്രം പ്രദർശിപ്പിച്ചു. ഹ്രസ്വചിത്രം ഉൾപ്പെടെയുള്ള 3 സിനിമകളിലും ഇല്ലാത്ത എന്തൊക്കെ പുത്തൻ പരീക്ഷണങ്ങളാണ് ടോക്സിക്കിൽ ഉണ്ടാവുക എന്ന ആകാംക്ഷയിലാണ് ഗീതുവിന്റെ ആരാധകരും യഷിന്റെ ആരാധകരും. ഇതിനോടകം 4 മില്യണിലധികം വ്യൂസാണ് ടൈറ്റിൽ വീഡിയോ നേടിയിരിക്കുന്നത്. 2025 ചിത്രം റിലീസ് ചെയ്യുക എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇനി ഏതായാലും ഗീതു യഷ് മാജിക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ സിനിമാ ലോകം.